നമസ്കാരം ഇതൊരു സാധാരണ അക്രമമാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കിഴക്കമ്പലത്ത് ഇന്നലെ അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തിയ അക്രമത്തിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ ഇത് പലതിൻ്റെയും സൂചനയാണ് കേവലം മദ്യപിച്ചുള്ള അഴിഞ്ഞാട്ടമായി ഈ സംഭവത്തെ കാണാനാകുമോ മൂവായിരത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ലേബർ ക്യാമ്പിനെ കുറിച്ച് ഇതിനു മുന്നേയും പരാതികൾ ലഭിച്ചിട്ടുണ്ട് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരി മരുന്നിൻ്റെയും കേന്ദ്രമാണ് ഈ സ്ഥലമെന്നാണ് സമീപവാസികൾ പറയുന്നത് ഇന്നലെ മദ്യപിച്ച് മതോന്മത്തരായി പരസ്പരം തല്ലുകൂടിയ ക്രിമിനലുകൾ ബഹളം കേട്ട് സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാരെ സംഘം ചേർന്ന് ആദ്യം ആക്രമിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസുകാരെ ആക്രമിച്ചു ആക്രമിച്ചു എന്നല്ല പറയേണ്ടത് ാക്കാൻ ശ്രമിച്ചു എന്നാണ് കൊലപ്പെടുത്താൻ എന്നാണ് എസ് ഐ അടക്കമുള്ള പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിക്കുകയായിരുന്നു പോലീസ് ജീപ്പിലിട്ട് വാതിലടച്ച് ചവിട്ടിപ്പിടിച്ച് വാഹനത്തിന് തീ കൊളുത്തുകയായിരുന്നു വ്യക്തമായ വധശ്രമം ഭാഗ്യം കൊണ്ട് മാത്രമാണ് പോലീസുകാർ രക്ഷപ്പെട്ടത് പോലീസിൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ചതിന് ശേഷമായിരുന്നു ഈ ആക്രമണം എന്നത് ശ്രദ്ധേയമാണ് വൻ പോലീസ് സന്നാഹം നാട്ടുകാരിൽ നിന്ന് ലഭിച്ച അറിയിപ്പിനെ തുടർന്ന് സ്ഥലത്തെത്തി ലാത്തിചാർജ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷമാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനായത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ റോഹിംഗ്യൻ തീവ്രവാദികൾ അടക്കമുള്ള തീവ്രവാദ ശക്തികൾ കേരളത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന് പലതവണ പല ഏജൻസികളും നൽകിയിട്ടുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പല ദേശീയ സംഘടനകളും ഇത് സംബന്ധിച്ച് ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേര് നൽകി പാലും മുട്ടയും നൽകി പ്രീണിപ്പിക്കാനാണ് ശ്രമിച്ചത് ജിഷ കൊലപാതകമടക്കം സംസ്ഥാനത്തെ നടക്കിയ പല കൊലപാതകങ്ങളിലും പ്രതികളായത് സർക്കാരിൻ്റെ ഈ അതിഥികളായിരുന്നു എന്നോർക്കണം ലോക്ക്ഡൗൺ കാലത്ത് ആഹാരത്തിന്റെ പേരിൽ കലാപത്തിനൊരുങ്ങിയിട്ടും സർക്കാർ ഉണർന്നില്ല മാംസ വിഭവങ്ങളില്ലാത്തതിനാൽ സർക്കാർ നൽകിയ സൗജന്യ ഭക്ഷണം റോഡിലേക്ക് വലിച്ചെറിഞ്ഞ ഈ തെമ്മാടിക്കൂട്ടത്തെ മെരുക്കാൻ അപ്പോഴും സർക്കാർ ശ്രമിച്ചില്ല സൗജന്യ റേഷനും ചിക്കൻ ബിരിയാണിയും വിളമ്പി സർക്കാർ സൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന അതിഥികൾ എന്നാൽ അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം ഇന്നലെ കിഴക്കമ്പലത്ത് നടന്നത് തീവ്രവാദ സ്വഭാവമുള്ള സംഘർഷമാണ് നാട്ടുകാർക്കു നേരെയും പോലീസ് സേനയ്ക്ക് നേരെയുമുള്ള അവരുടെ പകയും രോക്ഷവും മദ്യലഹരിയിലാണെങ്കിലും വെളിച്ചത്ത് വന്നിരിക്കുന്നു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകണം ഇനി ആഭ്യന്തരമന്ത്രിക്ക് കൂടി അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ നാം രക്ഷപ്പെട്ടു അനുകൂല സാഹചര്യങ്ങൾ മുതലെടുത്ത് കേരളത്തിലേക്ക് അടിഞ്ഞുകൂടുന്ന തീവ്രവാദ ശക്തികളെ തിരിച്ചറിയാനും ആട്ടിയോടിക്കാനും സർക്കാർ ഇനിയും ശ്രമിച്ചില്ലെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്